ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒത്തിരി കൂട്ടുകാർ നമ്മളെ മോളെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. മോളുടെ കാതുകുത്ത് ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി കൂട്ടുകാർ ഒരുപാട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഉത്തരം കൂടി ആയിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് ചാനലിലേക്ക് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. സമയം നോക്കിയിട്ടാണ്ടോ പോയത്. അപ്പോൾ നമുക്ക് സമയം കുറിച്ച് തന്നിട്ടുള്ളത് 9:00-10:00 ഇടയിലുള്ള സമയത്ത് കാതുകുത്തണം എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും മാനുവാട്ടിൻ്റെ അനിയനും മോളുമാണ് പോകുന്നത്. അപ്പോൾ വീടിൻ്റെ അടുത്തില്ലെ വേണുവാട്ടിനാണ് നമ്മൾ കൊണ്ടുവിട്ടത് കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് പേര് ഈ ഷോർട്ട് വീഡിയോയിൽ ചോദിച്ചിട്ടൊരു കാര്യമാണ്, എവിടുന്നാണ് കാതുകുത്തുന്നത്, ഹോസ്പിറ്റലിൽ നിന്ന് കാതുകുത്താറുണ്ടോ, അതെന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് കാതുകുത്തിയത്, നോർമലി അങ്ങനെയല്ലോ ജ്വല്ലറി എന്നല്ലേ കുത്തുക എന്നൊക്കെ അങ്ങനെ കുറേ ഡൗട്ട് കമൻ്റായിട്ട് കണ്ടു. എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇതുപോലൊരു ഡീറ്റെയിലിംഗ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് അറിയാമായിരിക്കും, നമ്മൾ ചെറുതൊക്കെ തന്നെ ഇല്ല, ഒരു കുട്ടികളുടെ ഹോസ്പിറ്റലുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് നമ്മൾ മോളുടെ കാതുകുത്ത് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഹോസ്പിറ്റലിലാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സെക്യൂരിറ്റി നമുക്കുണ്ടാകും, കാരണം നല്ല നീറ്റായിരിക്കും. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന നേഴ്സ് തന്നെയാണ് കുത്തിത്തരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു കുറച്ചും കൂടി നമുക്കൊരു നല്ലതായിരിക്കും എന്നുള്ളൊരു ഫീലുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോയത്. പിന്നെ നമ്മൾ റിലേറ്റീവ്സ് ആയിട്ടുള്ള അവരുടെയൊക്കെ മക്കളും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ അവിടെ നിന്നാണ് കുത്തിയിട്ടുണ്ടായത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിച്ചു എന്നാൽ അവിടെ തന്നെ പോയിട്ട് കുത്താന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഇതുപോലെ തന്നെ ഹോസ്പിറ്റൽ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ അവർക്ക് അറിയാമല്ലോ കാത് കുത്തുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ തളിപ്പറമ്പ് ചെറുവക്കിലുള്ള തന്നെ ഒരു ഹോസ്പിറ്റലിലാണ് നമ്മൾ പോയത്, കുട്ടികളുടെ ഹോസ്പിറ്റലിൽ. അപ്പോൾ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എന്തിനു ഇത്ര പെട്ടെന്ന് കുത്തിയത്, ഇത്രയും കുഞ്ഞതല്ലേ, എത്ര മന്ദായി കുഞ്ഞു അവൾക്ക്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര പെട്ടെന്ന് കുത്തിയത്, ഒരുപാട് പേര് ഒരു കുഞ്ഞു അവൾക്ക് വേദനിക്കൂലേ, ഇത്ര കുഞ്ഞിനെ വേദനിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, ആ ഒരു തോട്ടിലാണ് കേട്ടോ ചോദിച്ചത്. അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവരുടെ മുറിവും കാര്യങ്ങളൊക്കെ ഹീലാവാൻ പെട്ടെന്ന് നമുക്കത് ഉണങ്ങിയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു വേദന, ആ ഒരു അടിക്ക് നമുക്ക് അത് കുത്തുന്ന സമയത്തുള്ള വേദന മാത്രമേ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ബാക്കി നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെയാണ്. കാരണം ഈ ഒരു കുട്ടി, ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ മാത്രമേ അവർ അധികം മൂവ്മെൻറ്റ്സ് ഒന്നും അധികം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കാതിൽ പിടിച്ച് വലിക്കോ, അങ്ങനത്തെ ബുദ്ധിമുട്ടോ, അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാനായിട്ടില്ല. നമ്മൾ എങ്ങനെയാണോ അവരെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും. കാരണം കാതിൽ മുടി കുടുങ്ങാതെ, അതുപോലെ തന്നെ നൂലൊന്നും ഡ്രസ്സൊന്നും കുടുങ്ങാതെ ഒക്കെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ടൈമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ശ്രദ്ധിച്ചാൽ ഉണക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടൈമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ടൈം കുത്തിയത് കേട്ടോ. പിന്നെ കാതുകുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നരവിനൊന്നും കുത്താതിരിക്കാൻ മാക്സിമം നോക്കുക എന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ അതൊക്കെയാണ് ബെനിഫിറ്റ്, നരവും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇതായി അത്രയും ഇതായിട്ട് വരുന്നത്രേ. അപ്പോൾ ചെറിയൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉണങ്ങി കിട്ടാൻ, അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഉണങ്ങിയിട്ടും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ കുത്തുന്നത്, കുഞ്ഞു അവൾക്ക് വേദനിക്കും ഷുവറാണ്, കുഞ്ഞു അവനെ വേദനിപ്പിച്ചല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവും. പക്ഷെ പെട്ടെന്ന് അവർക്കൊരു നല്ല പെട്ടെന്ന് ഉണങ്ങിയിട്ട് കിട്ടും. അതുപോലെ തന്നെ അവർക്ക് തന്നെയാണ് ആ ഒരു വേദന പിന്നീട് ചെയ്യുമ്പോൾ ഉള്ള വേദനയേക്കാളും കുറവായിരിക്കും ഇപ്പോൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു വാവയൊക്കെ ഉണ്ടാകുമ്പം തന്നെ കുത്തിയത്. പിന്നെ വാവക്ക് എത്ര മാസമായി എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാവയ്ക്ക് ഇപ്പോൾ 2 മാസമായി കേട്ടോ. അപ്പോൾ 2 മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ 41-ാം ദിവസത്തിൽ നമുക്ക് കുത്താം കേട്ടോ. നമ്മൾ നോർമൽ ആൾക്കാർക്ക് അറിയായിരിക്കും, വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും, 41-ാം ദിവസം മുതൽ നമുക്ക് കാത് കുത്താം. ചിലവരൊക്കെ പഴയ മുന്നേ 28-നൊക്കെ കുത്തുന്ന ആൾക്കാരുണ്ട്, അത്രയും കുഞ്ഞിൽ തന്നെ കുത്തുന്ന ആൾക്കാരുണ്ട്. പിന്നെ 41-ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പൊതുവേ ഒരുപാട് ആൾക്കാർ 41-നായിരിക്കും ചെയ്യാറ്. അതിന് ഒരു പ്ലസ് ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു വിശ്വാസ പ്രകാരം, അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ കാതുകുത്തുന്നതിന് സമയം കാര്യങ്ങളൊന്നും നോക്കാതെ ചെയ്യുക എന്നൊക്കെയാണ് പറയാറ് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്തത്, സമയം നോക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ കാതൊക്കെ കുത്തിയിട്ട് നമ്മൾ നേരെ വന്നത് തളിപ്പറമ്പ് തന്നെയുള്ള ഒരു ജ്വല്ലറിയിലേക്കാണ്. കുഞ്ഞുങ്ങൾക്ക് കമ്മൽ വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ ഈ ഗണ്ണിൻ്റെ കൂടെ വരുന്ന കമ്മൽ കുറച്ചും കൂടി വലിയതാണ്, ഭയങ്കര പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായതുകൊണ്ട് തന്നെ ഡ്രസ്സിനൊക്കെ കുടുങ്ങാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവർ പറഞ്ഞ അതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് 6 മാസം വരെ കമ്മൽ നല്ല രീതിയിൽ തന്നെ നമുക്കത് യൂസ് ചെയ്യാം, കളറൊന്നും പോകില്ല. 2 മാസം ഈ ഒരു കമ്മൽ തന്നെ ഇട്ടിട്ട് അപ്പോഴത്തേക്കും നല്ല രീതിയിൽ എല്ലാം ഉണങ്ങി സെറ്റാവും. അതിന് ശേഷം നിങ്ങൾക്കത് അഴിച്ചിട്ട് നല്ല നിങ്ങൾക്ക് വിചാരിക്കുന്ന കമ്മൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്മൽ ഇടാമെന്നാണ് കേട്ടോ പറഞ്ഞത് ഹോസ്പിറ്റലിന്.
2 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഊരിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്മലിട്ട് കൊടുക്കാം. 6 മാസം വരെ ഈ ഒരു കമ്മല് നല്ല രീതിയിൽ നല്ല ഈ എന്താണ് ഗൺഷോട്ട് ചെയ്തിട്ടുള്ള കമ്മൽ നല്ല കളറോടെ തന്നെ കിട്ടും. അതാ യൂസ് 6 മാസം വരെ യൂസ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ അതും യൂസ് ചെയ്യാം. അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ കുഞ്ഞാൾക്ക് വേണ്ടിയിട്ട് അവൾ കുഞ്ഞു കുഞ്ഞു ഫേസൊക്കെ ആയതുകൊണ്ട് തന്നെ മാച്ചാവുന്ന കമ്മൽ നോക്കണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾക്ക് ഒരുപാട് നോക്കി. അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളപ്പോൾ ഡയമണ്ടിൻ്റെ ചെറിയൊരു സ്റ്റഡായിട്ടോ എടുത്തിട്ടുണ്ടായത്, ഒരു സ്റ്റാറൊക്കെ പോലത്തെ. അപ്പോൾ അത് ആ ഒരു ഫേസിന് നല്ല ഓക്കെ ആയിരിക്കും എന്ന് തോന്നി. അപ്പോൾ അതും വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ ആ വീട്ടിലെത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എന്നെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പപ്പയും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഓട്ടോ ആണ് അവിടെ നിർത്തിയിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ 90 ദിവസം ആവുന്നതിന് മുന്നേ ആണ് എന്നെ കൂട്ടിയിട്ട് പോയത്. അപ്പോൾ ആ മനോഹരൻ ഉണ്ടാകുന്ന ടൈം തന്നെ എല്ലാവരും കൂടി കുറച്ച് ദിവസം എല്ലാവരും കൂടി താമസിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് തന്നെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടായത്. അപ്പോൾ മനോഹരൻ പോയി. അപ്പോൾ ഞാൻ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും വന്നു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പൊന്നു ചേച്ചി, വാവയുടെ പൊന്നു ചേച്ചിയാണിത്. അപ്പോൾ അവൾ വാവ പോകുന്ന വേണ്ടി ചാറ്റിയൊക്കെ പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം നടന്ന കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കുഞ്ഞുമാവൻ്റെ കാതുകുത്ത് ഒരു മെമ്മറി ആയിട്ട് ഞാൻ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. കുറേ കാലം കഴിഞ്ഞാലും നമുക്ക് കുഞ്ഞാവ് കാണിച്ചു കൊടുക്കാമല്ലോ ഇതൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത്. പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ കാതുകുത്തിയത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാം സേഫ് ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു. ടേക്ക് കെയർ.